ആന്റണി സോണി എന്ന നവാഗത സംവിധായകന്റെ കെയറോ സൈറാബാനു മകനുവേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരിയായ അമ്മയുടെ കഥയാണ് സൈറാബാനു എന്ന ടൈറ്റിൽ റോളിൽ മഞ്ജു വാര്യരും ജോഷോ പീറ്റർ എന്ന മകനായി ഷെയ്ൻ മികവും ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് മലയാളികളുടെ പ്രിയ നടി അമലയുടെ തിരിച്ചുവരവ് എന്ന ആകർഷണവും സിനിമയ്ക്കുണ്ട് പക്ഷേ തിരിച്ചുവരവിൽ ആ പഴയ സൂര്യപുത്രിയുടെ അടുത്തെങ്ങും എത്താൻ അഭിഭാഷകയായ ആനി ജോൺ തറവാടിയായി വേഷമിട്ട അമലയ്ക്കായിട്ടില്ല പ്രധാന കല്ലുകടി ഡബ്ബിങ്ങിലെ പിഴവാണ് പിന്നെ അഭിനയവും ശരാശരിയിൽ ഒതുങ്ങി സിനിമയുടെ ആദ്യ പകുതി സൈറ ബാനുവിനെയും മകൻ ജോഷോ പീറ്ററിനെയും അവർക്ക് ചുറ്റുമുള്ളവരെയും ചുറ്റിപ്പറ്റി രസകരമായാണ് പുരോഗമിക്കുന്നത് രണ്ടാം പകുതിയിൽ സിനിമ ഉദ്യോഗജനകമായ കോർട്ട് ഡ്രാമയായി മാറുകയാണ് അവിചാരിതമായി കേസുകളിൽ പെട്ടുപോകുന്ന വൻതുക വക്കീൽ ഫീസ് കൊടുക്കാനില്ലാത്തവർ സ്വന്തം നിരപരാധിത്വം നിയമപീഠത്തിനു മുന്നിൽ എങ്ങനെ തെളിയിക്കുമെന്ന ചോദ്യം സിനിമ ഉന്നയിക്കുന്നുണ്ട് അത്തരം സാധാരണക്കാരുടെ നിസ്സഹായത സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് സൈറാബാനി എന്ന പ്രീ ഡിഗ്രിക്കാരി നിയമവ്യവസ്ഥയോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ് ഒപ്പം കൃത്യമായ മേൽവിലാസം പോലും അടയാളപ്പെടുത്തപ്പെടാതെ നമുക്ക് ചുറ്റും പണിയെടുക്കുന്ന അന്യസംസ്ഥാനക്കാരുടെ ജീവിതത്തിലൂടെയും സിനിമ കടന്നുപോകുന്നു ചുമ്പന സമരം അകാലത്തിൽ പൊലിഞ്ഞ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിനോട് സാമ്യമുള്ള കഥാപാത്രം ന്യൂഡിൽസിലെ വിഷാംശം എന്നിങ്ങനെ ഒരുപാട് വർത്തമാനകാല സംഭവങ്ങളും സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് ഗംഭീരമായ കോർഡ് അടയാളപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന തിരക്കഥയെ ദുർബലപ്പെടുത്തിയത് ഇത്തരം വിഷയങ്ങളുടെ ആധിക്യം തന്നെയാണ് മഞ്ജു വാര്യരുടെ മടങ്ങിവരവിൽ അവർക്കായി എഴുതപ്പെട്ട മിക്ക സിനിമകളിലും കൃത്രിമത്വം നിറഞ്ഞ സ്ത്രീ ശാക്തീകരണ ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയിൽ അതില്ല എന്നത് ആശ്വാസകരമാണ് ഒപ്പം മാതാപിതാക്കൾ ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ അവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത് എന്ന നല്ല സന്ദേശവും സിനിമ നൽകുന്നുണ്ട് ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ തുറന്നു വെച്ചാണ് സിനിമ അവസാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കണ്ടിരിക്കാവുന്ന ശരാശരി സിനിമയാണ് ഓഫ് സൈറാബാനു അതൊരു ഗംഭീരമായ സിനിമ ആവാതിരുന്നതിന് കാരണമാകട്ടെ തിരക്കഥയിലെ ഫോക്കസ് ഇല്ലായ്മയാണ് ആന്റണി സോണി എന്ന നവാഗത സംവിധായകൻ